Hello students, welcome back. നമ്മൾ ഇന്ന് ഐസോതെർമൽ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാനാണ്. ഐസോതെർമൽ ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഫാൻ ഓഫ് ഫ്ലോയുടെ ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ്. ഫാൻ ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി പറയുന്നത് അഡിയബാറ്റിക് ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ ആണ് ഫാൻ ഓഫ് ഫ്ലോ. ഐസോതെർമൽ ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ അഡിയബാറ്റിക് ആയിരിക്കില്ല ഫ്ലോ. അതായത് ഐസോതെർമൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരു ഡക്റ്റിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദി ഡക്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഫ്രിക്ഷൻ്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഈ ടെമ്പറേച്ചറിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ പറ്റില്ല. മീൻസ് ടെമ്പറേച്ചർ അഡിയബാറ്റിക് ഫ്ലോയിൽ ഫ്രിക്ഷൻ്റെ പ്രസൻസിൽ ടെമ്പറേച്ചറിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായാലും ഒന്നുകിൽ ഹീറ്റാവും അല്ലെങ്കിൽ കൂളാവും. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പക്ഷേ ഐസോതെർമൽ ഫ്ലോയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അഡിയബാറ്റിക് കണ്ടീഷൻ അങ്ങനെ എടുത്ത് കളയും, അതായത് ഡയബറ്റിക് ഫ്ലോ ആക്കും, അതായത് ഫ്ലോ വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ആക്കും. ഫ്ലോ വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ എഫക്റ്റ് കാരണം നമ്മുടെ പൈപ്പിൽ അല്ലെങ്കിൽ ഫ്ലോ ഏരിയയിൽ ഈ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നിട്ട് ലോങ്, ഇപ്പോൾ എൻ്റെ ഒരു ലോങ് ഡക്റ്റ് ഉണ്ടെന്ന് വെച്ചോ, അതിൽ മറ്റേ ഫാൻ ഓഫ് ഫ്ലോയിലൊക്കെ പോലെ കോൺസ്റ്റൻറ്റ് ക്രോസ് സെക്ഷൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇവിടെ വേരിയബിൾ ക്രോസ് സെക്ഷൻ ആവാം. അപ്പോൾ ലോങ് ഡക്റ്റിൽ, വളരെ ലോങ് ആയിട്ടുള്ള ഡക്റ്റിൽ സഫിഷ്യൻറ്റ് ടൈം ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടൈം പെട്ടെന്ന് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ട്രാൻസിയൻ സ്റ്റേറ്റൊക്കെ വന്നിട്ട് ഈ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ട്രാൻസിയൻ സ്റ്റേറ്റ് വന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണമെന്നില്ല, ഓരോ വിത്ത് റെസ്പെക്ട് ടു ടൈം അത് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ വിത്ത് ഫ്രിക്ഷൻ ആകുമ്പോൾ നമ്മൾ സഫിഷ്യൻറ്റ് ടൈം അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെർട്ടൻ ക്രോസ് സെക്ഷൻസിൽ അല്ലെങ്കിൽ സെർട്ടൻ ടൈപ്പ് ഓഫ് ഡക്റ്റിൽ നമുക്ക് ഐസോതെർമൽ ഫ്ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഐസോതെർമൽ ഫ്ലോ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ത്രൂ ഔട്ട് ദി ലെങ്ത് ഓഫ് ദി ഡക്റ്റ് ദി ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ അവിടെ എന്തുണ്ടാവില്ല, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും, അഡിയബാറ്റിക് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കണ്ടീഷനിലാണ് ഐസോതെർമൽ ഫ്ലോ വരാം. ഇനി ഐസോതെർമൽ ഫ്ലോയുടെ പ്രത്യേകത, ഇപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ തരുന്നതാണ്. നോട്ടിൽ മീൻസ് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും, അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്തുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഐസോതെർമൽ ഫ്ലോയിൽ, ഐസോതെർമൽ ഫ്ലോയും ഫാൻ ഓഫ് ഫ്ലോയും തമ്മിൽ മേജർ ഡിഫറൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി ഐസോതെർമൽ ഫ്ലോയിൽ സ്റ്റാറ്റിക് ടെമ്പറേച്ചറാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക. അതായത് ടെമ്പറേച്ചർ നമ്മൾ ടി എന്ന് പറയുന്ന സാധനം സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ അല്ല കോൺസ്റ്റൻറ്റ്. ഫാൻ ഓഫ് ഫ്ലോയിൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവില്ല. പക്ഷേ ഇവിടെ ഐസോതെർമൽ ഫ്ലോയിൽ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ വേരി ചെയ്യും. ഇനി പിന്നെ ഓൾറെഡി നമുക്ക് എഴുതാൻ പറ്റാത്ത സാധനങ്ങൾ, ഇതിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകും, മറ്റേതിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല, ഇവിടെ ലോങ് ഡക്റ്റ് വിത്ത് സഫിഷ്യൻറ്റ് ടൈം ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ കൊടുക്കണം, മറ്റേത് ലോങ് ഡക്റ്റ് വേണമെന്നില്ല, ഇൻ അക്കൗണ്ട് ഓഫ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഫ്രിക്ഷൻ ഫാക്ടറി ഈസ് അസ്യൂംഡ് കോൺസ്റ്റൻറ്റ്, രണ്ടിലും ഫ്രിക്ഷൻ ഫാക്ടർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നുണ്ട്. ബട്ട് ഫാൻ ഓഫ് ഫ്ലോയിൽ റിയൽ കണ്ടീഷൻസിൽ ഫ്രിക്ഷൻ ഫാക്ടർ കോൺസ്റ്റൻ്റ് ആവണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്, നമ്മൾ ഡെറിവേഷൻ ചെയ്യാനും പ്രോബ്ലം ചെയ്യാനൊക്കെ അസ്യൂം ചെയ്യുന്നത് ഫ്രിക്ഷൻ ഫാക്ടർ കോൺസ്റ്റൻ്റ് ആണെന്ന് വെച്ചിട്ടാണ്. അങ്ങനത്തെ ഉള്ള എലമെൻ്ററി ക്രോസേഷൻസാണ് നമ്മൾ അനാലിസിസിന് വേണ്ടി എടുക്കാറ്. ഓക്കെ, അപ്പോൾ ഐസോതെർമൽ ഫ്ലോവിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇത്രയാണ്. അപ്പോൾ ഐസോതെർമൽ ഫ്ലോയുടെ ഗ്രാഫ് മറ്റേതുപോലെ തന്നെ, ഈ ഗ്രാഫ് നിങ്ങളുടെ ഇതിലുണ്ടാവില്ല കേട്ടോ, ഡേറ്റ ബുക്കിൽ ഉണ്ടാവില്ല, ഇത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഐസോതെർമൽ ഫ്ലോയിൻ്റെ നമ്മൾ ടി എസ് ഡയഗ്രം എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എച്ച് എസ് ഡയഗ്രത്തിൽ നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ, ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി റെപ്രസെൻ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. സോ ടി എസ് ഡയഗ്രമാണ് ഇച്ചിരി കൂടി നല്ലത്. അപ്പോൾ ടി എസ് ഡയഗ്രത്തിൽ ഐസോതെർമൽ ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ ആക്കി. അപ്പോൾ നമ്മൾ സേ ഒരു എ ടു ബി എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സ്റ്റാറ്റിക് ടെമ്പറേച്ചറാണ് കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിന് എന്തായാലും വ്യത്യാസം വന്നേ പറ്റുള്ളൂ. അപ്പോൾ ചില ടെക്സ്റ്റുകളിൽ ഇത് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കണ കാണാം, ബട്ട് ഇൻ റിയൽ കേസ് സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു കർവ്ഡ് ലൈനായിരിക്കും. ഓക്കെ, സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് എപ്പോഴും ഒരു ചെറിയൊരു കർവുള്ളതായിട്ടുള്ളൊരു പാരാബോളിക് ലൈനായിരിക്കും. ഓക്കെ, ഇനി എന്താ ഉള്ള, ഇനി നമുക്ക് ഇതിൻ്റെ ലിമിറ്റിംഗ് സ്റ്റേറ്റിനെ കുറിച്ച് പറയണം. നമ്മൾ നേരത്തെ ഫാൻ ഓഫ് ഫ്ലോയിലും ഐസെൻട്രോപ്പി ഫ്ലോയിലൊക്കെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലിമിറ്റിംഗ് സ്റ്റേറ്റുകളെ കുറിച്ച് പറയണം. അതായത് ഇതിൻ്റെ സബ്സോണിക് ഫ്ലോയിലും സൂപ്പർസോണിക് ഫ്ലോയിലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് വളരെ ഒബ്വിയസ് ആണ്. നമ്മൾ നേരത്തെ ചെയ്തേക്കുന്ന പോലെ തന്നെ നമുക്കൊരു ലിമിറ്റിംഗ് സ്റ്റേറ്റ് ഉണ്ടാവും സ്റ്റാർട്ടി എന്ന് പറയുന്നത്. ഇതിന് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇതിനെ ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പാടുള്ളൂ, കാരണം ഇറിവേഴ്സിബിൾ ആണ് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ എ ടു ടി സ്റ്റാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാർ ടി കണ്ടീഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഐസോതെർമൽ ഫ്ലോയിലെ കണ്ടീഷൻസിനെല്ലാം നമ്മൾ സ്റ്റാർ ടി കണ്ടീഷൻസ് വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുക. ടി സ്റ്റാർ അല്ല, സ്റ്റാർ കഴിഞ്ഞിട്ടാണ് ടി ഇടുക.
ഓക്കെ. അപ്പോൾ എ ടു ടി സ്റ്റാർ എന്ന് പറയുന്നത് സബ്സോണിക് ഫ്ലോ ആണ്, മാക്ക് നമ്പർ ലെസ് ദാൻ വൺ ആണ്. ആ സമയത്ത് ഐസോതെർമൽ ഫ്ലോയിലാണെന്നുണ്ടെങ്കിൽ ഫ്ലോ റെജിമിൽ വെലോസിറ്റി ആക്സലറേറ്റ് ചെയ്യും. വെലോസിറ്റി ആക്സലറേറ്റ് ചെയ്ത് എവിടം വരെ പോകും? ലിമിറ്റിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് മറ്റിടത്തൊക്കെ മാക്ക് നമ്പർ വൺ ആയിരുന്നു ഫാൻ ഓഫ് ഫ്ലോയിൽ, ബട്ട് ഇവിടെ മാക്ക് നമ്പർ വൺ ബൈ റൂട്ട് ഗാമയാണ്. ഓക്കെ, വൺ ബൈ റൂട്ട് ഗാമയാണ് മാക്ക് നമ്പറിൻ്റെ ലിമിറ്റിംഗ് കേസ്. അതുപോലെ തന്നെ സൂപ്പർ സോണിക് ഫ്ലോയിലാണെങ്കിൽ സൂപ്പർ സോണിക് ഫ്ലോയിലിരിക്കുന്ന ബി ടു ടി സ്റ്റാർ എന്ന് പറയുന്ന ആമിൽ എന്താ പറ്റുക, സൂപ്പർ സോണിക് ഫ്ലോയിലിരിക്കുന്ന ഏത് കണ്ടീഷനിലുള്ള ഫ്ലോ ആയാലും ഐസോതെർമൽ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ അത് ഡീസലറേറ്റ് ചെയ്ത് മാക്ക് നമ്പർ ലിമിറ്റിംഗ് കണ്ടീഷൻ എം ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഗാമ എന്നുള്ള കണ്ടീഷൻ വരെ എത്തിക്കും. ഇനി ഇവിടുത്തെ ലിമിറ്റിംഗ് കണ്ടീഷൻസിന് നമ്മൾ എം സ്റ്റാർ ടി എന്നൊക്കെ പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അത് പ്രോബ്ലം വരുമ്പോഴേ കാര്യമുള്ളൂ. അപ്പോൾ പ്രോബ്ലംസ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ഐസോതെർമൽ ഫ്ലോയിലെ എലമെൻ്ററി ഐഡിയാസ് മാത്രം നിങ്ങൾ ട്രീറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് സിലബസിൽ പറഞ്ഞേക്കുന്നത്. പ്രോബ്ലംസ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നമ്മൾ ഒന്ന് രണ്ട് പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനുണ്ട്, ഡെറിവേഷൻ്റെ നോട്ടും ഞാൻ തരാം. ഡെറിവേഷനും ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല. ഒരു നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി സിക്കൽ ടു എം ആർ ടിയിൽ നിന്ന് പി ഇ സിക്കൽ ടു റോ ആർ ടി എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കും. അതിന് രണ്ട് സൈഡിലും ലോഗ് എടുത്തിട്ട് ലോഗരിഥമിക് ഡിഫറൻഷ്യേഷൻ ചെയ്യും. രണ്ട് സൈഡിലും ലോഗ് എടുക്കും, എന്നിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഡി പി ബൈ പി പ്ലസ് ഇസ് ഈക്വൽ ടു ഡി റോ ബൈ റോ പ്ലസ് ഡി ടി ബൈ ടി എന്നെടുക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അതിൻ്റെ ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഫാൻ ഓഫ് ഫ്ലോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്ന സാധനങ്ങൾ വെറുതെ എടുത്ത് എഴുതിയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. ഓക്കെ, അസംഷൻസും എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അസംഷൻസ് എല്ലായിടത്തും നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്ന കുറേ അസംഷൻസ്, നമ്മൾ ഐസോതെർമൽ ഫ്ലോ എന്താണെന്നുള്ള കാര്യം കൂടെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. എന്താണ് ഫ്ലോ, ഫ്ലോയിങ് ഗ്യാസ് ഷുഡ് ബി എ പെർഫെക്റ്റ് ഗ്യാസ്. ഭയങ്കര ഓബ്വിയസ് ആണ്, പെർഫെക്റ്റ് ഗ്യാസ് വിത്ത് കോൺസ്റ്റൻറ്റ് വിത്ത് കോൺസ്റ്റൻറ്റ് മോളിക്കുലാർ വെയ്റ്റ് ആൻഡ് സ്പെസിഫിക് ഹീറ്റ്, അതൊക്കെ നമുക്ക് പറയാം. പിന്നെ കോൺസ്റ്റൻറ്റ് ഏരിയ ഡക്റ്റ് ആയിരിക്കണം, ബോഡി ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഏരിയ ഡക്റ്റ് ആണെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ബോഡി ഫോഴ്സസ് ആബ്സെൻസ് ആബ്സെൻ്റ് ആയിരിക്കണം, ബോഡി ഫോഴ്സസ് വുഡ് ബി നെഗ്ലിജിബിൾ അല്ലെങ്കിൽ ആബ്സെൻറ്റ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ എടുത്താൽ വൺ ഡയമെൻഷണൽ ഫ്രിക്ഷൻ ഫ്ലോ വറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി അഡിയബാറ്റിക് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ അഡിയബാറ്റിക് ഫ്ലോയിൽ ഡി ടി കോൺസ്റ്റൻ്റ് അല്ല, ഇവിടെ ക്യാപിറ്റൽ ടി ആട്ടോ. ഡി ടി സിക്കൽ ഇവിടെ ഡി ടി സിക്കൽ ടു സീറോ ആണ്. ഓക്കെ, ഇപ്പോൾ അഡിയബാറ്റിക് ഫ്ലോവിനെ അപേക്ഷിച്ച് അഡിയബാറ്റിക് ഫ്ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവില്ല, പക്ഷേ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ നേരെ തിരിച്ചാണ്, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും, സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ടി വൺ ഈക്വൽ ടു ടി ടു സിക്കൽ ടു ടി സ്റ്റാർ ടി ആണ്. ടി സ്റ്റാർ ടി, സ്റ്റാർ ടി കണ്ടീഷനാണ് ഐസോതെർമൽ കണ്ടീഷൻസിന് റെപ്രസെൻ്റ് ചെയ്യാനുള്ളത്. പിന്നെ എടുത്ത് പറയുന്നത് എന്താണ്, എച്ച് സീറോ വൺ നോട്ട് ഈക്വൽ ടു എച്ച് സീറോ ടു, ടി സീറോ വൺ നോട്ട് ഈക്വൽ ടു ടി സീറോ ടു. കാരണം എച്ചും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ എന്തൽപിയും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ഇപ്പോൾ കുറേ നേരമായി പറയണു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫ്രണ്ട് പേജിൽ കുറച്ച് കാര്യങ്ങൾ എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായി, അതിൻ്റെ കൂട്ടത്തിൽ ഐസോതെർമൽ ഫ്ലോ എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ എടുത്ത് എഴുതാം, അത് നിർബന്ധമാണ്. നെക്സ്റ്റ്, ഇതിൻ്റെ അകത്ത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി ഇ സിക്കൽ റോ ആർ ടി എന്നുള്ള ഇക്വേഷൻ നമ്മൾ രണ്ട് സൈഡിലും ലോഗരിഥമിക് ഡിഫറൻഷ്യേഷൻ ചെയ്യാമെന്ന് പറയും. അതായത് രണ്ട് സൈഡിലും ലോഗ് എടുക്കുക, അപ്പോൾ ലോഗ് പി ഇസിക്കൽ ലോഗ് റോ പ്ലസ് ലോഗ് ടി എന്ന് വരും, എന്നിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡോ പി ഡി പി ബൈ പി ഇസിക്വൽ ടു ഡി റോ ബൈ റോ ഇസി പ്ലസ് ഡി ടി ബൈ ടി എന്ന് വരും. ഇനി അതിൻ്റെ പിന്നെ നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഡി റോ ബൈ റോ ഇസിക്വൽ ടു മൈനസ് ഡി സി സ്ക്വയർ ബൈ ടു സി എന്നൊക്കെ പറഞ്ഞ് ഡി സാധനങ്ങൾ, ആ ഡി സാധനം, ഈ സംഗതിയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ അഡിയബാറ്റിക് നമ്മുടെ സാധനമല്ലേ, അക്കോസ്റ്റിക് വെലോസിറ്റി ഒക്കെ ഡെറിവ് ചെയ്തപ്പോൾ എടുത്ത സാധനങ്ങളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഗവേണിംഗ് ഇക്വേഷനാണ് ഈ കാണുന്ന ഹോൾ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ ലാസ്റ്റ് രണ്ട് ടേംസ്. ഓക്കെ, ഇത് താഴെ താഴെ എഴുതി പോകേണ്ട കാര്യമുള്ളൂ, എന്നാലും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ലാസ്റ്റ് ടേം മൈനസ് ഗാമ എം സ്ക്വയർ ഡി എം മൈനസ് ഡി എം സ്ക്വയർ ബൈ ടു എം സ്ക്വയർ എന്നുള്ളത് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ടേം ആണ്. ഡി പി ബൈ പി ഇസിക്വൽ ടു ഡി റോ ബൈ റോ ഇസിക്വൽ ടു മൈനസ് ഗാമ എം സ്ക്വയർ ബൈ ടു മൈനസ് ടു ഇൻറ്റു വൺ മൈനസ് ഗാമ എം സ്ക്വയർ ഇൻറ്റു ഫോർ എഫ് ഡി എക്സ് ബൈ ഡി എന്നുള്ളതാണ് നമ്മുടെ പാന ഇതിൻ്റെ ഐസോതെർമൽ ഫ്ലോയുടെ ഗവേണിംഗ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എച്ച് എസിലെ
m സ്ക്വയർ നമ്മൾ റെഫറൻസ് ടൈം ആണ്, എഫ് കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്തു, ഡി കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാൻ ഓഫ് ഫ്ലോയുടെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരേ ഒരു സാധനം ഈ പറഞ്ഞ ടേമാണ്, ഈ ടേമാണ് മൈനസ് ഗാമ മൈനസ് സ്ക്വയർ ബൈ ടു മൈനസ് ടു ഇൻറ്റു വൺ മൈനസ് ഗാമ മൈനസ് സ്ക്വയർ. അപ്പോൾ ഫാൻ ഓഫ് ഫ്ലോയുടെ ഡയറക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ വൺ മൈനസ് ഗാമ മൈനസ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേം മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിമിറ്റിംഗ് കണ്ടീഷനിലുള്ള മെയിനായിട്ടുള്ള സാധനം വരാം. അപ്പോൾ ഇതിൻ്റെ എൽ എച്ച് എസ് സീറോ ആക്കി കഴിഞ്ഞാൽ, എൽ എച്ച് എസ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സീറോ കൊടുത്തു കഴിഞ്ഞാൽ, മാക്സിമം മിനിമം കണ്ടീഷൻ കണ്ടുപിടിക്കാനായിട്ട് സീറോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഇത് ഈ ടേം സീറോ ആയിപ്പോവും, ഫോർ എഫ് ഡി എക്സ് ബൈ ഡി എന്ന് പറഞ്ഞ ടേം സീറോ ആയിപ്പോവും. ഇതപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻസ് വരുന്നത് വൺ മൈനസ് ഗാമ എം സ്ക്വയർ പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ വൺ മൈനസ് ഗാമ എം സ്ക്വയർ നെഗറ്റീവ് ആവാം. ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ ലിമിറ്റിംഗ് കണ്ടീഷൻ വരിക. അപ്പോൾ വൺ മൈനസ് ഗാമ എം സ്ക്വയർ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഗാമ എം സ്ക്വയർ ഷുഡ് ബി എന്തായിരിക്കും, ലെസ് ദാൻ വൺ ആയിരിക്കണം, ഓബ്വിയസ് ആണ്. അതായത് എം സ്ക്വയർ ഈസ്ക്വൽ, അല്ലെങ്കിൽ എം ഈസ് ഈക്വൽ ടു ഗാമേനപ്പുറത്തേക്ക് കൊണ്ട് പോയി കഴിഞ്ഞാൽ വൺ ബൈ റൂട്ട് ഗാമ എന്ന് വരും. അപ്പോൾ എം ലെസ് ദാൻ വൺ ബൈ റൂട്ട് ഗാമയാണ് പോസിറ്റീവ് സൈഡിലുള്ളത്. അതായത് എം ലെസ് ദാൻ വൺ ബൈ റൂട്ട് ഗാമ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഗ്രാഫിൽ എ ടു എ മുതൽ സ്റ്റാർട്ടി കണ്ടീഷൻ വരെയാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് സബ്സോണിക് കണ്ടീഷനിൽ ആക്സലറേഷൻ സംഭവിക്കുന്നത്, എം എന്ന് പറയുന്നത് ആക്സലറേഷൻ, എം പോസിറ്റീവ് ആവാന്ന് പറയുന്നത് ആക്സലറേഷൻ സംഭവിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എം അതായത് വൺ ബൈ റൂട്ട് ഗാമ വരെ ഇത് ആക്സലറേഷൻ സംഭവിക്കും. അതായത് നമ്മുടെ ഈ പോയിന്റ് കാണിക്കുന്നത് എം ഈസ് ഈക്വൽ ടു ലെസ് ദാൻ റൂട്ട് ഗാമ എന്ന് പറയുന്നത് കാണിക്കുന്നത് ലിമിറ്റിംഗ് വൺ ബൈ റൂട്ട് ഗാമ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് കണ്ടീഷനാണ് നമ്മുടെ. ഇനി നെക്സ്റ്റ് ഉള്ളത് എന്ന് പറയുന്നത് വൺ മൈനസ് ഗാമ എൻ സ്ക്വയർ നെഗറ്റീവ് ആകുമ്പോഴാണ്. അപ്പോൾ ആ റിജീം എന്ന് പറയുന്നത് എന്താണ്, അത് നെഗറ്റീവ് ആവാന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ, എം ഷുഡ് ബി ദിസ് വൺ ബൈ റൂട്ട് വൺ മൈ എവിടെ ആ തേങ്ങക്കൊല്ലേ അതെ വൺ മൈനസ് ഗാമ എം സ്ക്വയർ നെഗറ്റീവ് ആവാമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാമ എം സ്ക്വയർ ഷുഡ് ബി ലേ ഗ്രേറ്റർ ദാൻ വൺ, എന്നാലാണല്ലോ ഇത് നെഗറ്റീവ് വരാം. അപ്പോൾ ഈ സാധനം നെഗറ്റീവ് വരുമ്പോൾ എം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വൺ ബൈ റൂട്ട് ഗാമ എന്ന് വരും. ഇതുപോലെ തന്നെ നമ്മൾ എടുത്ത് എഴുതുമ്പോൾ അതെ കിടക്കുന്നത് ഇതുപോലെ തന്നെ എടുത്ത് എഴുതുമ്പോൾ ഗ്രേറ്റർ ദാൻ വൺ വരും. അപ്പോൾ അങ്ങനെയാണ് എം ഈസ് ഈക്വൽ ടു വൺ ഗ്രേറ്റർ ദാൻ എം ഗ്രേറ്റർ ദാൻ വൺ ബൈ റൂട്ട് ഗാമ എന്ന് വരും. അപ്പോൾ അതാണ് നമ്മുടെ ഗ്രാഫിൽ ബി ടു സ്റ്റാർട്ടി എന്ന് പറയുന്ന കണ്ടീഷനിൽ കാണിക്കുക. അപ്പോൾ അവിടെ പ്രോസസ്സ് ഇങ്ങോട്ടേക്ക് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലേക്ക് ആയിരിക്കും. അവിടെ സൂപ്പർ സോണിക് കണ്ടീഷനിലെ എം ഗ്രേറ്റർ ദാൻ വൺ സൂപ്പർ സോണിക് കണ്ടീഷനിലുള്ള സാധനം ഡീസലറേറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഐസോതെർമൽ ഫ്ലോവിനെ കുറിച്ച് പറയാനുള്ള ബേസിക് കാര്യങ്ങൾ, വേറൊന്നും വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാനില്ല. ഇനി ഇതിൻ്റെ പ്രോബ്ലം ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഐസോതെർമലിൻ്റെ ഫ്ലോയുടെ പ്രോബ്ലം നമ്മൾ അപ്പുറത്തും കണ്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലാതെ തോന്നുന്നു. അത് കുഴപ്പമില്ല, ഇത് ബേസിക് ഐഡിയ മാത്രം മതി. നെക്സ്റ്റ് നമുക്ക് ക്ലാസ്സിൽ നമുക്ക് റെയിലി ഫ്ലോ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്, അസൈൻമെൻറ്റ് ഇത് നോട്ട് തരാത്തൊരു അസൈൻമെൻ്റ് ആണ്, അത് നിങ്ങൾ സെൽഫായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കി എഴുതണം. രണ്ട് ഡെറിവേഷനാണ് നോക്കി, എക്സാക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ എഴുതി പഠിക്കാമെന്നുള്ളൂ. അതായത് മാസ് ഫ്ലോ റേറ്റ് ഫോർ ഫാൻ ഓഫ് ഫ്ലോയും മാസ് ഫ്ലോ റേറ്റ് ഫോർ ഐസോതെർമൽ ഫ്ലോയും, അത് ഞാൻ അസൈൻമെൻറ്റ് ഇട്ടേക്കാം. അതൊന്നുമല്ല, ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് കോപ്പി എഴുതി വെച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ വലിയ സംഭവമൊന്നുമില്ല എൻ്റെ അടുത്ത്, ഒരു ഡെറിവേഷനല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്, താങ്ക് യു.